അങ്ങനെ പറയുവാൻ പുതിയതായിട്ട് ചുമതലയേൽക്കുന്ന ഒരാൾക്ക് എങ്ങനെ സാധിക്കും? അങ്ങനെ സാധിക്കണമെങ്കിൽ വ്യക്തിപരമായിട്ട് പോലും അദ്ദേഹത്തിന് താങ്കളോട് ചില മുഷിപ്പുകൾ ഉണ്ടാവാം. അതിലൊന്നും ഞാൻ അതേ നാണയത്തിൽ മറുപടി പറയാൻ പോയാൽ പിന്നെ അദ്ദേഹം ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞാൻ അദ്ദേഹത്തിന്റെ അപ്പനോടൊപ്പം നിയമസഭയിൽ പ്രവർത്തിച്ച ആളാ. അപ്പൊ ഞാൻ കുറെ കൂടെ പക്വത കാണിക്കണോ? ഞാനും മുൻമന്ത്രി തമ്മിൽ ഒരു പ്രശ്നമല്ല, പിന്നെ നല്ല സുഹൃത്തുക്കളാ. പിന്നെ എന്റെ അച്ഛന്റെ കൂടെ അദ്ദേഹം എം എൽ എ ആയിരുന്നു. ഞാൻ അഞ്ചുതവണ എം എൽ എ ആളാണ്. എന്റെ അച്ഛന്റെ കൂടെ ഞാൻ എം എൽ എ ആയിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഒരു ക്ലാസിഫിക്കേഷൻ അല്ല. അത് നമ്മളെ ധനകാര്യ വകുപ്പിൽ നിന്നും പണം നമുക്ക് വരുന്നുണ്ടല്ലോ, അത് റിലീസ് ചെയ്യാം. ധനകാര്യ വകുപ്പിന് ഒരുപാട് നമുക്ക് മനസ്സിലാക്കണം, ഒരുപാട് ആവശ്യങ്ങൾ ധനകാര്യ വകുപ്പിൽ വരികയാണ്. വരുമ്പോൾ ഈ പൈസ ഇങ്ങനെ റോൾ ചെയ്ത് പോകുന്നു. നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി, ഇതിങ്ങനെ റോൾ ചെയ്ത് പോവുകയാണ്. അപ്പൊ അവര് സാമ്പത്തികമായി നമ്മുടെ സംസ്ഥാനത്തിന് ശമ്പളം കൊടുക്കണം, നടത്തിക്കൊണ്ടു പോകണം. കെ എസ് ആർ ടി സിക്ക് അടക്കം കഴിഞ്ഞ കുറെ നാളായി കേരള സർക്കാരല്ലേ ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ അവരത് മറിച്ചുകൊണ്ട് പോകുമ്പോൾ അവരുടെ പരിമിതിയുണ്ട്. പക്ഷെ അത് ഞങ്ങൾ മിനിസ്റ്ററുമായിട്ടും പിന്നെ ഫൈനാൻസ് സെക്രട്ടറിയായിട്ടൊക്കെ സംസാരിച്ച് ഏതാനും ദിവസങ്ങൾ കൊണ്ടുവരുന്ന ഒരു പരിഹാരം.